ഏയ് മച്ചാവരെ, നമ്മളപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ഫിഷ് ടാങ്ക് റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ? യെസ്. ഞങ്ങളപ്പോൾ കുറേ മീനുകളൊക്കെ നമുക്ക് കിട്ടല്ലോ, അപ്പോൾ ഈ കിട്ടുന്ന മീനുകളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഫിഷ് ടാങ്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട് അല്ലേ? അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫിഷ് ടാങ്കാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറേ മീനുകൾ കൊണ്ടു വഞ്ഞി. അപ്പോൾ ഈ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെ കേട്ടാ. എൻ്റെ പേര് ഹരികൃഷ്ണൻ. അദ്വിത് കൃഷ്ണ അല്ലേ? നമ്മൾ ഈ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയത് എങ്ങനെയൊന്ന് പോയി കണ്ടാലോ? നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു അച്ഛന്മാരെ. അപ്പം നമ്മൾ ഇവിടെയാണ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാനുള്ള പരിപാടി. എന്താ ഇവിടെ ഇങ്ങനെ ഏകദേശം ഇതിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഫുള്ള് വേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ച് നടണം. വെണ്ടണ്ടോ, വെണ്ടയമൊക്കെ വെണ്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമ്പോൾ വെണ്ടയൊക്കെ ഉണ്ടായില്ല അല്ലേ? ഉണ്ടായിരുന്നു, അത് വിത്ത് വിത്തിനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മളെ വീടൊക്കെ കാണിച്ചിട്ട്. ഇതാണിപ്പോൾ വീടിൻ്റെ അവസ്ഥ. നമ്മൾ ബാക്കത്തെ ഷെഡാട്ടാ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഒഴിവാക്കി. ബാക്കിയിപ്പോൾ ബാക്കി മാറ്റങ്ങളൊക്കെ അവിടെ ഫ്രണ്ടിലാണ്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അടിഭാഗം ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവലാക്കിയതിന് ശേഷം, ലെവൽ നോക്കിയതിന് ശേഷം സിമെൻ്റ് ഇടുക, അടിഭാഗം സെറ്റാക്കുക. ഇത്ര ഉള്ളു പണി. അപ്പോൾ നമ്മളിതൊന്ന് അത്യാവശ്യം വേണ്ട കൊടുക്കുന്നു. നമ്മളപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കമ്പിതാ കമ്പി കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സിമെൻ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കട്ട ലെവലിലാണ് വെച്ച് കൊടുക്കും. അതാകുമ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടും. അപ്പോൾ നമ്മളടുത്ത് തൂക്കട്ടിങ് നൂലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതേ ലെവലിലോട്ട് പണി കഴിയും. അങ്ങനെയാണ് ഇപ്പോൾ പരിപാടി ചെയ്യണത്. അപ്പോൾ നമ്മളിത് ഏകദേശം ലെവലാക്കിയിട്ട് ഇനി ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. ഏകദേശമൊക്കെ ഒരേ ലെവൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതാ ഈ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്ത് ഇനി മുകളിൽ കട്ടച്ച് ഇങ്ങനെ പോകണതാണ് അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ നമ്മളെ ടാങ്കിന് പണി ഒരു വരി മൊത്തം കംപ്ലീറ്റ് ആയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് വെച്ച് പോയാൽ മതി. അച്ഛനും അവിടെ അച്ഛനും.
എന്ന് പറ അച്ഛനാ. നമുക്ക് അമ്മേനെ ഒന്നും വേണ്ടേ? അപ്പൂപ്പണ്ട്, അപ്പൂപ്പണ്ട്. ആ അവിടെ മേലെ കേരള ചോദിച്ചോ. അവിടെ പണിക്കാർ വന്നോ? ഉറച്ചിട്ടില്ല മോനെ, ഉറച്ചിട്ടില്ല. ടൈയൊക്കെ ഇവിടെ പോക്കറ്റിലായാലോ. അപ്പൊ നമ്മളെ കുളത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഇതാണല്ലേ. എങ്ങനെ ഡ്രവന്ന? സൂപ്പർ. ഇത്ര ആയിട്ടുണ്ട്, രണ്ട് വരി വെച്ചു. അടിയിൽ പിന്നെ മെയിൻ വരി വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പൊ അതാണ് അവസ്ഥ. വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളെ പണി തന്നെയല്ലേ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലടാ. ഇനി എന്താ വെച്ചാൽ, പിന്നെ മുകളിലുള്ള പരിപാടികളാണ്. ഒരു ഒന്നോ രണ്ടോ വരിയും കൂടെ വെച്ചിട്ട് നേരെ അടി കോൺക്രീറ്റ് ചെയ്യുക, ഫുള്ള് തേക്കുക. അതൊക്കെ നമ്മൾ തന്നെ അല്ലേ. അപ്പം ഒന്ന് നമ്മളെ പൊന്നിക്കുട്ടനും കൂടെ ജോയിൻ ചെയ്തിട്ട് അല്ലേ. ഞാൻ നോക്ക്, വേഗം നോക്കടാ. സിമെൻറ്റ് പുറത്ത് കളയല്ല കേട്ടോ. പാതകം കൂട്ടിയിട്ട് നാലാമത്തെ. അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഉള്ളിൽ കുറച്ച് ഭാഗം ഇന്നത്തെ ബാക്കി സിമെന്റ് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു. ബാക്കി ഏകദേശം പൊന്നുകൂട്ട പൊന്നുകൂട്ട ഒന്ന് ഇറങ്ങി ഇന്ന്. ഇവിടെ എന്താ വലിപ്പം നോക്കട്ടെ, എന്നാണ്ട് ഇറക്കി തരാൻ പറ്റുമോ നോക്കാനാ. ഏകദേശം പൊന്നുകൂട്ടന്റെ കഴുത്തിന്റെ ഒപ്പുണ്ട്. ഇനി ഒരു വരിയും കൂടി വെച്ചാൽ പൊന്നുകൂട്ടനെ അതിൻ്റെ ഉള്ളിക്ക് കാണാൻ പറ്റില്ല. ആ ഏകദേശമൊക്കെ കാണാം. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് ആയി കൊണ്ടിരിക്കും അല്ലേ. അപ്പോ അതോ ഇങ്ങനെയായി. ഇനി കുറച്ച് സ്ഥലം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഫിനിഷ്. അവിടെ ചെറിയൊരു പൈപ്പ് കൊടുത്തുണ്ട്. പിന്നെ ഇവിടെ കോൺക്രീറ്റ്. അപ്പൊ നമ്മൾ നമ്മളെ പണി തുടങ്ങിയിട്ടാണ്. അപ്പൊ ടാങ്കിന്റെ ഫുൾ പണി കഴിഞ്ഞു. ഈ തേക്കിലാണ്, പക്ഷേ തേക്കുന്നത് ഞാനല്ല കേട്ടാ. തേക്കിന്റെ പണി അറിയുന്ന നമ്മുടെ ആശാ. ഈ മുഖം കൂടി കാണിക്കാം. ഞാൻ ഹാരിസ് കരിക്കാട്ടു, തേപ്പിന്റെ ഉസ്താദാണ്. ലോകം അറിയുന്ന മെയിൻ തേപ്പുകാരനാണ് നമ്മളെ കരയക്കാട്ടിലെ. നമ്മളെ ചെക്കനെ വിളിച്ചിട്ടുണ്ട്. ടാങ്കിലെ ഫിനിഷിംഗ് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ ചെക്കനെ വിളിച്ചിട്ടുള്ളത്. ചെക്കൻ്റെ നേതൃത്വത്തിലാണ് ബാക്കിയുള്ള പണി. കാരണം നമ്മളെ എത്ര വെച്ചാലും അതിൻ്റെ ഒരു ഫിനിഷിംഗ് കിട്ടില്ല എന്ന് ഇവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ആലോചിച്ചില്ല, നമ്മളെ ചെക്കനെ വിളിച്ച്. ഇനി വണ്ടി മറ്റു വണ്ടി മറ്റു വണ്ടി മറ്റു വണ്ടി മറ്റു നമ്മൾ കൊണ്ടൊരു കൂട്ടി വെച്ചിട്ട് വിളിക്കാം. ഞാൻ ഹെൽപ്പർ, നമ്മളാണ് ഹെൽപ്പർ. ഇവൻ മെയിൻ പണി. ഞാൻ കുറച്ച് കാലം മുന്നേ എൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് പൊളിച്ചടിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇത് തേച്ച് കഴിയുമ്പോൾ തേപ്പൊന്ന് കണ്ടു നിങ്ങൾ.
നമ്മളെ ചെക്കതാ പുറം ഭാഗമൊക്കെ ഇങ്ങനെ ആക്കി. ഞാൻ സഹായിക്കണ്ടല്ലോ, എൻ്റെ ഒരു സഹായം വേണ്ടാന്ന് പറഞ്ഞോണ്ടിതാ ഉൾഭാഗം അടിക്കുന്നു. ഇവിടെ ഇളകം കിട്ടാ വെച്ചാ ഇളക്കം വന്നു. ഇതാ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ മുക്കും മൂലൊക്കെ ക്ലിയർ ആക്കുക, ഇങ്ങനത്തെ പണികളും കൂടെ ഉള്ളൂ. ആഹാ, ആ പണിയുടെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മച്ചാൻ്റെ നമ്പർ തൊട്ടടിയിൽ കൊടുക്കല്ലേ മച്ചാ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എവിടെയാണെങ്കിലും വിളിക്കാം, ചെക്കൻ ഓടിയെത്തും. പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല ചേട്ടാ, പണി ഫുള്ള് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഞങ്ങൾ. മക്കളെ നോക്കൂ, ഇതാ കണ്ടത് ഇങ്ങനെ ആയി. കൊതുകേരി കത്തിച്ച് വെച്ചിട്ടുള്ള പണിയാട്ടാ. അടിഭാഗം കൂടെ കഴിഞ്ഞ കഴിഞ്ഞേ, അടിഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളൂ. ആദ്യം കോൺക്രീറ്റ് ചെയ്തിട്ടാണ് അടി, അതിനെല്ലാം മഴ പെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞു. അതെ, വരും മഴ ഞങ്ങളെ ചെറുതായിട്ടൊന്ന് ചാണ്ടി. ഫിനിഷിങ് വർക്ക്. അപ്പോൾ ആശാരം നമ്മളിതിന് വാട്ടർ പ്രൂഫ് അടിക്കാം കേട്ടോ, ടാങ്ക് ആകുമ്പോൾ എന്തായാലും വാട്ടർ പ്രൂഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വാട്ടർ പ്രൂഫിങ്ങിലേക്ക് കടക്കാം. നമ്മളിതിൻ്റെ ഉള്ളിൽ വാട്ടർ പ്രൂഫ് മേടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, തുടങ്ങിയാലോ. ആദ്യം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ക്ലീൻ ആക്കി നമ്മളൊരു സൈഡിൽ ഉണ്ടായിട്ട് പറഞ്ഞു. ഇവിടെ കുറച്ച് ഭാഗം കൂടെ കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ ഉള്ളൂ. ഫസ്റ്റ് കോട്ടാണ് കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഒരു കോട്ടും കൂടെ അടിക്കണം. അത് നമ്മൾ ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞാണ് അടിക്കുന്നത്. ഓക്കെ, മച്ചന്മാരെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത കോട്ട് ഇതിൻ്റെ മുകളിൽ അടിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ അടുത്ത ഒരു കോട്ടും കൂടി മുകളിൽ അടിച്ചു കൊടുക്കുകയാണ്. ഒന്നുകൂടി നല്ല ഫിനിഷിംഗ് ആയിട്ട് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നത്.
പാഞ്ചാൻ വരെ നമ്മൾ ഈ ഫിഷ് ടാങ്കിൽ ഒരുപാട് മീനുകളെ കൊണ്ടുവന്നാക്കും അല്ലേ. ഇനിയിപ്പോൾ മീൻപിടുത്തത്തിൻ്റെ സീസണാണ്, ഈ ഫിഷ് ടാങ്ക് നിറയെ മീനുകൾ ഞങ്ങൾ ഓരോ മീനുകളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ളിൽ നല്ല ഭാഗ്യം ഈ ഫിഷ് ടാങ്കിന് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നത് അതുവരേക്കും, അല്ല അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ഒരു അതുവരേക്കും